ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെറൈറ്റി ഫുഡ്. പല ആൾക്കാരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി, നല്ല കമൻസ് പറഞ്ഞതിൽ വളരെ നന്ദി. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനി നിങ്ങൾ പല എൻ്റെ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുടംപുളി ചമ്മന്തിയുമായിട്ടാണ്. നമുക്ക് കുടംപുളിയും ഇഞ്ചിയും വെച്ച് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ചോറിന് കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ ഇത് മാത്രം മതിയാകും. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ധാരാളം ചോറ് കഴിക്കാനുള്ള ഒരു ടേസ്റ്റുള്ള ചമ്മന്തിയാണിത്. അപ്പം ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് എന്താ, ഒരു കപ്പ് തേങ്ങ വേണം. ഈ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതിന് ഒരു കപ്പാണ്. പിന്നെ കുടംപുളി ചെറിയ കഷ്ണങ്ങളാണ്, ഒരു ചെറിയ കഷ്ണമാണ് ആക്ച്വലി. ഇത് ഞാൻ അതിലും ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, അരയാൻ എളുപ്പത്തിന് വേണ്ടി ഇത്രയും ആവശ്യമുള്ളൂ. പിന്നെ ഇഞ്ചി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു മൂന്നാല് ഇതള് കറിവേപ്പില. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടണം ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഞാനിതാ ഈ പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ഇതിനകത്ത് ഇത് വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം അധികം ചേർക്കാതെയാണ് നമ്മൾ ചമ്മന്തി അല്ലേ നല്ല ഇങ്ങനെ ഉരുട്ടിയെടുക്കണ്ടേ, അപ്പം വെള്ളം ചേർക്കാതെ എടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഈ പൊടിക്കുന്ന ജാറാണ് അതിനുവേണ്ടി ഉപയോഗിക്കാറ്. ഒരു കപ്പ് തേങ്ങ. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് അകത്തേക്ക് ഇടാം. പച്ചമുളക് മുറിച്ചിടും. ിലേക്ക് കുടംപുളി ചേർത്തു, കറിവേപ്പില, ഉപ്പ്. ഉപ്പിതാ ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇട്ടത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇതാ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് ഉരുട്ടി വെക്കാം. ഈ ചമ്മന്തി നന്നായിട്ട് അരയണം. നന്നായിട്ട് അരയുമ്പോഴാണെങ്കിലും ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് ഇപ്പം ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് അരഞ്ഞ നല്ല കുടംപുളി ചമ്മന്തി. അപ്പം എൻ്റെ ഈ കുടംപുളി ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.